എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള പാഠാവലി ഭാഗം ഒന്നിലെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന പാഠഭാഗമാണ്. ഈ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന പാഠഭാഗം പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ശ്രീ എം എൻ വിജയൻ്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന ലേഖനത്തിലെ ഒരു ഭാഗമാണ്. ഈ പാഠഭാഗം ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. സമൂഹത്തിൽ ഇന്നത്തെ പുതുതലമുറയ്ക്ക് ലാളിത്യമോ ഉള്ളതുകൊണ്ട് ജീവിക്കലോ ഒന്നും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ അതിന് മുതിരാത്ത ഒരു പ്രവണതയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സമുദായ സംഘടനകൾക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്ന ഒരു ആശയമാണ് എഴുത്തുകാരൻ നമുക്ക് നൽകുന്നത്. ആദ്യമായി നമുക്ക് എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. എം എൻ വിജയൻ 1930 മുതൽ 2007 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. കൊടുങ്ങല്ലൂരിനടുത്ത് ലോകമല്ലേശ്വരത്ത് ജനിച്ചു. അധ്യാപകൻ, നിരൂപകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നു. 15 വയസ്സിൽ ആധ്യാത്മിക വിപ്ലവം എന്ന ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചു. വൈലോപ്പിള്ളി, കേസരി എ ബാലകൃഷ്ണപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരെക്കുറിച്ച് മൗലികമായ പഠനങ്ങൾ നടത്തി. ചിതയിലെ വെളിച്ചം, മരുഭൂമികൾ പൂക്കുമ്പോൾ, കവിതയും മനഃശാസ്ത്രവും, ശീർഷാസനം, എം എൻ വിജയൻ സമ്പൂർണ്ണ കൃതികൾ എന്നിവ ഉൾപ്പെടെ 30+ കൃതികൾ രചിച്ചു. പാഠത്തിലേക്ക് കടക്കാം. ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്. ആർഭാടമായി ജീവിക്കണം എന്ന കൊതിയാണ് കുട്ടികളുമൊത്ത് ഒരു ചെറുപുരയിൽ പാർത്തിരുന്ന ചെറുപ്പക്കാരനെ 5-8 കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചത് എന്ന് അയാൾ തന്നെ പറയുന്നു. ആ മനസ്സിൽ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഇരുട്ടുണ്ടായിരുന്നു. ആർഭാടം ഒരു ഉന്മാദാവസ്ഥയാണ്. ആളുകൾക്കോ വീടുകൾക്കോ ചരിത്രത്തിനോ ഉന്മാദം വരാം. ഉന്മാദത്തിൽ ശരി മാത്രമേയുള്ളൂ, തെറ്റും തോൽവിയുമില്ല. അസാധ്യം എന്ന ഒരു വാക്കില്ല. ഉണർവും മത്സരവും ഏറിയ നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് ആർഭാടത്തിൻ്റെ ഉന്മാദം വർദ്ധിച്ചു വരുന്നു. നോക്കാം. ആർഭാടമായി ജീവിക്കണം എന്ന കൊതിയാണ് കുട്ടികളുമൊത്ത് ഒരു ചെറുപുരയിൽ താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ 5-8 കൊലപാതകങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ആ മനസ്സിൽ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഇരുട്ടുണ്ടായിരുന്നു. അതായത് ആർഭാടം എന്ന് പറയുന്നത് ഒരു ഉന്മാദാവസ്ഥയാണ്. ഉന്മാദം എന്ന് വെച്ചാൽ ഭ്രാന്ത്. അപ്പോൾ ഭ്രാന്തമായ ഒരു അവസ്ഥയാണ് ആർഭാടം. ആ ആർഭാടം മനസ്സിൽ കടന്നു കയറിയാൽ അത് ഇരുട്ടായി മാറുന്നു. ഇരുട്ടിൽ നമുക്ക് നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇരുട്ട് ബാധിച്ച മനസ്സിന് ശരി തെറ്റില്ല. ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരു ഇരുട്ട് ആണ് അതിൽ കടന്നുകൂടുന്നത് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ആർഭാടം ഒരു ഉന്മാദാവസ്ഥയാണ്. ആ ഉന്മാദാവസ്ഥ ആളുകൾക്കോ വീടുകൾക്കോ ചരിത്രത്തിനോ ഉന്മാദം വരാം. എന്താണ് ഈ ആളുകൾക്കോ വീടുകൾക്കോ ചരിത്രത്തിനോ ഉന്മാദം വരാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആളുകൾ ജീവിക്കുന്ന ആ രീതി, ആർഭാടത്തോടുകൂടി ജീവിക്കുന്ന രീതി, അത് ആളുകൾക്ക്, വീടുകൾക്ക്. വീടുകൾ വേണമെങ്കിലും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്, രാജകൊട്ടാരം പോലെയുള്ള വീടുകൾ പണിയുന്നു. അതിനകത്ത് അതുപോലെ തന്നെ ആൾക്കാർ ജീവിക്കുന്നുമുണ്ട്. ലാളിത്യം എന്ന വാക്ക് അറിയില്ല എന്നൊരു തരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ലളിതമായി ജീവിക്കണമെന്ന ഒരു ആശയത്തോട് യോജിപ്പില്ലാത്ത വിധം വളരെയധികം ആർഭാടത്തോടുകൂടി ജീവിക്കുന്ന വീടുകൾ കാണാം. പിന്നെ ചരിത്രത്തിനോ ഉന്മാദം വരാം. അതും ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടം, അതാണ് ചരിത്രം. അപ്പോൾ ആ കഴിഞ്ഞുപോയ കാലത്ത് ജീവിച്ചിരുന്നവരുടെ ആർഭാടം, അവരെങ്ങനെയാണോ മുൻകാലങ്ങളിൽ
കഴിഞ്ഞുപോയ ജനത ജീവിച്ചിരുന്നത്. അപ്പോൾ അതിനാണ് വീടുകൾക്കോ ചരിത്രത്തിനോ ഉന്മാദം വരാം, അവർക്കും ഉന്മാദം, ഈ ആർഭാടം എന്ന ഉന്മാദം ബാധിച്ചിരിക്കാം. ഉന്മാദത്തിൽ ശരി മാത്രമേയുള്ളൂ, തെറ്റും തോൽവിയുമില്ല, അസാധ്യം എന്ന ഒരു വാക്കില്ല. അതായത് അതിന് ശരി മാത്രമേയുള്ളൂ, അസാധ്യം എന്ന വാക്കില്ല. എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കുക, താൻ ആഗ്രഹിച്ച കാര്യം കൊന്നിട്ടാണെങ്കിലും തല്ലിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും സാധിച്ചെടുക്കുക. അസാധ്യം എന്ന വാക്കില്ല, എല്ലാം സാധ്യം, എങ്ങനെ എങ്ങനെയും സാധിക്കാം എന്നതാണ് അതിൻ്റെ ആശയം. അപ്പോൾ അസാധ്യം എന്ന ഒരു വാക്കില്ല. ഉണർവും മത്സരവും ഏറിയ നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് ആർഭാടത്തിൻ്റെ ഉന്മാദം വർദ്ധിച്ചു വരുന്നു. ഇന്ന് സർവസാധാരണമായി എല്ലാവരും ആർഭാടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഒരാൾ എങ്ങനെയാണോ അതിന് മേലെ പോവുക, 10 കിട്ടുകിൽ 100 വേണം, അവരുടെ ആഗ്രഹവും അങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഒരിക്കലും ഉള്ളതുകൊണ്ട് ജീവിക്കുക എന്ന് അവൻ പഠിക്കുന്നില്ല. 10 കിട്ടുമ്പോൾ 100 വേണം, 100 കിട്ടുമ്പോൾ 1000 വേണം, 1000 കിട്ടുമ്പോൾ 10,000 വേണം, അങ്ങനെ അങ്ങനെ പോകുന്നു അവൻ്റെ ചിന്തകൾ. ബെക്ക്, ബോറോ ഓർ സ്റ്റീൽ എന്നതാണ് മുദ്രാവാക്യം. കടക്കെണിയായി, കളവും കൊള്ളയുമായി തെരുവുകളിലും രാജനീതിയിലും ഇത് പ്രത്യക്ഷപ്പെടാം. മൂലയ്ക്കായി പോകുന്ന മനുഷ്യരുടെയും രാജ്യങ്ങളുടെയും പ്രതികരണം, നിറവേറ്റാത്ത മോഹം പ്രണയത്തെ പോലെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്താണ് ബെക്ക്, ബോറോ ഓർ സ്റ്റീൽ എന്നാണ് മുദ്ര. ബെക്ക് മീൻസ് യാചിക്കുക, യാചിക്കുക അല്ലെങ്കിൽ ബോറോ കടം വാങ്ങിക്കുക അല്ലെങ്കിൽ സ്റ്റീൽ മോഷ്ടിക്കുക. അതാണ് മുദ്രാവാക്യം. എങ്ങനെയെങ്കിലും നന്നായി ജീവിക്കുക, വളരെ ആർഭാടത്തോടുകൂടി ആഡംബരത്തോടുകൂടി ജീവിക്കുക. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആദ്യം യാചിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കടം വാങ്ങിക്കും, അതല്ലെങ്കിൽ കട്ടെടുത്തും. അതാണല്ലോ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നിത്യവും കാണുന്ന ഒരു കാഴ്ച. എത്രയോ വാർത്തകളാണ് നാം കാണുന്നത്, മോഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട എത്ര എത്ര വാർത്തകൾ നമ്മൾ ദിനംപ്രതി കണ്ടുപോരുന്നതാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്, ആർഭാടത്തോടുകൂടി ജീവിക്കണം എന്ന ചിന്ത തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കളവും കൊള്ളയുമായി തെരുവുകളിലും രാജനീതിയിലും ഇത് പ്രത്യക്ഷപ്പെടാം. എന്താണ് കളവും കൊള്ള, കളവ് കൊള്ള എന്ന് പറയുമ്പോൾ കളവിനെയും കാട്ടി അത് തന്നെയാണ് കുറച്ചും കൂടെ കൂടിയത്, കൊള്ള, കൊള്ളയടിക്കുക. തെരുവ് വീഥികളിലും രാജനീതിയിലുമുണ്ട്, കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്നൊരു രീതി പോലെ. അതായത് രാജനീതി എന്ന് ഉദ്ദേശിക്കുന്നത് ഭരണകൂടം തന്നെയാണ്, അഴിമതി നിറഞ്ഞ ഒരു ഭരണം. അവിടെയും ഉണ്ട് വെട്ടിക്കൽ. താൻ ഇരിക്കുന്ന ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അധികാരങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ സമ്പാദിക്കുക, അഴിമതി കാണിക്കുക, ആർഭാടമായി ജീവിക്കുക, തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമ്പോഴും തനിക്ക് യാതൊരു കുറവും വരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, ആർഭാടമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയും കക്കുന്നു, കൊള്ളയടിക്കുന്നു. അതാണ് തെരുവുകളിലും രാജനീതിയിലും ഇത് പ്രത്യക്ഷപ്പെടാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിറവേറ്റാത്ത മോഹം പ്രണയത്തെ പോലെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആഗ്രഹം നിറവേറാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. വളരെ അധികം സ്വപ്നം കാണുന്നു, അത് ഒരിക്കലും കിട്ടില്ല എന്ന് വരുമ്പോൾ നിരാശയായി അത് നഷ്ടപ്രണയത്തെ പോലെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. ആ നിരാശാബോധം ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കിട്ടില്ല എന്നറിയുമ്പോൾ ജീവൻ ഒടുക്കുവാനുള്ള ശ്രമത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിനെ ഗുരുവാണ് നിരോധിച്ചത്, ആർഭാടത്തിനെതിരായ നമ്മുടെ ആദ്യത്തെ ശബ്ദം. ആരാധനയെപ്പോലും ഗുരു നിരാഡംബരമാക്കി, പാവങ്ങളുടെ മോഹങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കും തിരിച്ചുവിട്ടു. സമുദായ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ പലതും ചെയ്യാൻ കഴിയും. എന്താണ്, ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിനെ ഗുരുവാണ് നിരോധിച്ചത്. അതായത് ഉള്ളവനോടൊപ്പം എത്തുവാൻ ശ്രമിക്കുന്ന ഇല്ലാത്തവൻ, നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവൻ, ഇടത്തരക്കാരൻ, പണക്കാരൻ എന്നിങ്ങനെയുള്ള വേർതിരിവുള്ള ഒരു കൂട്ടരാണ്. അതിൽ ഇല്ലാത്തവർ ഉള്ളവനെ പോലെ നടക്കാൻ ആഗ്രഹിക്കുന്നു, അവനോടൊപ്പം എത്തുവാൻ കഷ്ടപ്പെടുന്നു.
അതിനെ അങ്ങനെ ഇല്ലാത്തവർ ചിലവാക്കി മുടിയുന്നതിന് അവൻ മറ്റവനോടൊപ്പം എത്തുവാൻ ഉള്ളവർക്കൊപ്പം എത്തുവാൻ ശ്രമിക്കുമ്പോൾ അവൻ എന്താകുന്നു, കൂടുതൽ കടക്കാരനാകുന്നു, കൂടുതൽ കടം മേടിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒപ്പം എത്താൻ ശ്രമിക്കുകയും എന്നാൽ എങ്ങുമെങ്ങും എത്താതെ അവൻ ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രവണത. അങ്ങനെ ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിനെ ഗുരുവാണ് നിരോധിച്ചത്. ആർഭാടത്തിനെതിരായ നമ്മുടെ ആദ്യത്തെ ശബ്ദം, അതായത് ആർഭാടത്തിനെതിരായി ശബ്ദിച്ച ആദ്യത്തെ വ്യക്തി ഗുരുവായിരുന്നു. ഗുരു എന്നുദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഗുരു തന്നെയാണ്. അതായത് കേരള നവോത്ഥാന ചരിത്രത്തിലെ ശ്രദ്ധേയനായ സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു ഗുരു. ഈ ഗുരുവിൻ്റെ ശബ്ദമാണ് ആർഭാടത്തിനെതിരെ ഉണ്ടായ ആദ്യത്തെ ശബ്ദം. ആരാധനയെപ്പോലും ഗുരു നിരാഡംബരമാക്കി. ആരാധിക്കുക, ഈശ്വരനെ ആരാധിക്കുക, അതിൽ പോലും ഒരു ആഡംബരം ഉണ്ടായിരുന്നു. അതിനെപ്പോലും ഗുരു നിരാഡംബരമാക്കി. പാവപ്പെട്ടവരുടെ മോഹങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കും തിരിച്ചുവിട്ടു. സമുദായ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ പലതും ചെയ്യാൻ കഴിയും, പക്ഷേ അവർക്ക് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉള്ളവന് ആർഭാടമാകുന്നു സ്വന്തം തെളിവ്. അതായത് പാവപ്പെട്ടവരുടെ ആഗ്രഹങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കും അദ്ദേഹം തിരിച്ചുവിട്ടു. അതായത് വ്യവസായം, കച്ചവടം ചെയ്യുകയും വിദ്യാഭ്യാസം നേടുന്നതിലുമൊക്കെ അതിലൂടെ അദ്ദേഹം മോഹങ്ങളെ അദ്ദേഹം അറിവിലേക്കും വ്യവസായത്തിലേക്കും തിരിച്ചുവിട്ടു. ഇക്കാര്യത്തിൽ സമുദായ സംഘടനകൾക്ക് പലതും ചെയ്യാൻ കഴിയുമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. പക്ഷേ അവർക്ക് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരു ആഗ്രഹം, ആ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉള്ളവന് ആർഭാടമാകുന്നു സ്വന്തം തെളിവ്. തനിക്ക് ഉള്ളത് പ്രകടിപ്പിക്കുവാനുള്ളത് ആർഭാടത്തിൽ കൂടെയാണ്. അതാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉള്ളവൻ ആർഭാടത്തിലൂടെ തൻ്റെ സമ്പത്ത് കാട്ടുന്നു. ആ 11 ആനയുള്ള ദൈവം ആനയില്ലാത്ത മറ്റു ദൈവങ്ങളെക്കാൾ എത്രയോ വലിയവൻ. മത്സരിക്കുന്ന പാവങ്ങൾ പതുക്കെ പാപ്പരായിത്തീരും. അവർക്ക് മാത്രമായി മീനിൻ്റെ വില കുറയുകയുമില്ല. ആർഭാടത്തിനുള്ള ചെലവും മാറുകയില്ല. ആർഭാടത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നുവടി കൊണ്ട് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു. അതായത് ദൈവങ്ങളെപ്പോലും ആർഭാടത്തിലേക്ക് കൊണ്ടുവന്നു. അതായത് 11 ആനയുള്ള ദൈവം, അതായത് എഴുന്നള്ളത്തിനും മറ്റും ഉപയോഗിക്കുന്ന ആനകൾ 11 ആ ദൈവം എന്താകുന്നു, വലിയവൻ. ഒരാന പോലും എഴുന്നള്ളിക്കാനില്ലാത്ത ദൈവം പാപ്പ. അങ്ങനൊരവസ്ഥയിലേക്ക് ഇന്നത്തെ സമുദായം എത്തി നിൽക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. മത്സരിക്കുന്ന പാവങ്ങൾ പതുക്കെ പതുക്കെ പാപ്പരായിത്തീരും. അതായത് വലിയവനൊപ്പം അല്ലെങ്കിൽ പണക്കാരനൊപ്പം മത്സരിക്കുന്ന പാവപ്പെട്ടവൻ പാപ്പരായിത്തീരും. അവന് വേണ്ടി മാത്രമായി മീനിൻ്റെ വില കുറയുകയില്ല. കാശുള്ളവന് എന്തും വാങ്ങിക്കാം, അതിനൊപ്പം ചെന്നാൽ സാധാരണക്കാരൻ്റെ കീശകീറും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ മത്സരിക്കുന്ന ആളുകൾ ആർഭാടത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നുവടി കൊണ്ട് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു. അതായത് സമ്പന്നനൊപ്പം മത്സരിക്കുന്ന ഈ സാധാരണക്കാരൻ തൻ്റെ ആദർശവും ലാളിത്യവും കൊണ്ടാണ് ഉയരങ്ങളിലേക്ക് പോകേണ്ടത്. അല്ലാതെ അവനൊപ്പം മത്സരിച്ചു കൊണ്ടല്ല, പണക്കാരനായ അല്ലെങ്കിൽ സമ്പന്നനായ ഒരു വ്യക്തിക്കൊപ്പം മത്സരിച്ചു കൊണ്ടല്ല തങ്ങളുടെ ഉയരം വർദ്ധിപ്പിക്കേണ്ടത്, അവനൊപ്പം എത്തേണ്ടത്. മറിച്ച് ആദർശവും ലാളിത്യവും മുറുകെ പിടിച്ചുകൊണ്ടാണ് അവൻ്റെ ഉയരം കൂട്ടേണ്ടത്. അതായത് ബുദ്ധൻ്റെ വചനങ്ങൾ തന്നെയാണല്ലോ, ആശയാണ് എല്ലാ നിരാശയ്ക്കും കാരണം എന്നത്. അപ്പോൾ അതുപോലെ ആശയാണ്, ആഗ്രഹമാണ് മനുഷ്യനെ ഇങ്ങനെയൊക്കെ നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ലളിതമായ ജീവിതത്തിലൂടെ വേണം സമ്പന്നനൊപ്പം ഉയരം കൂട്ടേണ്ടത്. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ധൂർത്ത ആചാരങ്ങളെ സാമാന്യ നിരയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയൂ. ഇത് സർക്കാരിൻ്റെയോ രാഷ്ട്രീയക്കാരൻ്റെയോ തട്ടകമല്ല, ആചാരങ്ങളുടെ സ്വത്ത് വൈകാരിക തലമാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. അതായത് ഇക്കാര്യത്തിൽ, അതായത് ആഡംബരത്തിൽ ജീവിക്കുന്നവരുടെ അവരെ ധൂർത്തിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ സമുദായ സംഘടനകൾക്കേ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഓരോ സമുദായത്തിനും ഓരോ സമുദായ സംഘടനകളുണ്ട്. ആ സംഘടനകൾക്ക് കീഴിൽ ജനങ്ങളെ
ദുഃഖാചാരങ്ങളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവരാൻ സമുദായ സംഘടനകൾ ശ്രമിക്കണം. ഓരോ സംഘടനകൾക്കും ഓരോ ആചാര്യന്മാരുണ്ട്, ഓരോ നേതാക്കളുണ്ട്, ഓരോ സംഘടനയ്ക്കും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. ആ സംഘടന വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ആർഭാടങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. അതായത് പണക്കാരൻ പാവപ്പെട്ടവൻ എന്നുള്ളത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദർശങ്ങളെ, ലളിത ജീവിതം നയിച്ച എത്രയോ മഹാന്മാർ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, എത്രയോ ആദർശങ്ങൾ നമുക്ക് മുന്നിൽ വായിക്കേണ്ടതുണ്ട്, അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് എഴുത്തുകാരൻ ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ ഈ സമൂഹത്തിൽ ഈ ലേഖനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ നിരന്തരം കാണുന്ന വാർത്തകൾ, ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരു ജനസമൂഹമാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതി മാറണം. എല്ലാത്തിനും അത്യാഗ്രഹമാണ്. ആ അത്യാഗ്രഹം മാറ്റി വെച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള വിഭവങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന വിധത്തിൽ ഈ ഭൂമിയിലുണ്ട്. അത് വെച്ച് നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന ആപ്തവാക്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ പഠിക്കുക എന്നതാണ് ഈ പാഠം നൽകുന്ന ആശയം. നെടുകൂടി ഈ പാഠം കഴിഞ്ഞു. എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക. നന്ദി.